السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا سهودري سهود ماري، كاريكت يونيورسيتي بي أفضل العلماء فقه السنة، أدري كتاب الصيام صيام التطوع أنا نعمل شرطين. رقب رسول الله صلى الله عليه وسلم في صيام هذه الأيام الآتية. ثانية برينا ديفستنغال نوم نويل كلنا رسول صلى الله عليه وسلم بريري بيتشو ترغيب تشيدو صيام التطوع نرالي سنة نومبول ربنت ماي نومب رمضان واسطة نومبال أبا إذا سنة نومبول ربنت ملا بشا نويل كلنا دو تامان تالي كوريتو لبشي جال شكشن ولا അപ്പോൾ ഏതൊക്കെയാണ് ഈ സുന്നത്ത് നോമ്പുകൾ? പ്രത്യേകം ഷറാക്കപ്പെട്ട സുന്നത്ത് നോമ്പുകളാണ് പറയുന്നത്. മുത്തലക്കായ നിലക്ക് നോമ്പ് നിരോധനമില്ലാത്ത ഏത് ദിവസങ്ങൾ നോക്കാം. നോമ്പ് നിരോധനമുള്ള ദിവസങ്ങൾ അയ്യാമുൽ മൻഹി അൻ സിയാമിഹ, അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. സുയാമു സിത്തത്തി അയ്യാമി മിൻ ഷവ്വാൽ, ഷവ്വാൽ മാസത്തിലെ ആറ് ദിവസങ്ങളിലെ നോമ്പ്. റമദാൻ മാസം കഴിഞ്ഞിട്ട് പിന്നെ ഷവ്വാൽ മാസമാണ്. روى الجماعة إلى البخاري والنسائي عن أبي أيوب الأنصاري أن النبي صلى الله عليه وسلم قال: من صام رمضان ثم أتبعه ستا من شوال فكأنما صام الدهر. حديث النبي صلى الله عليه وسلم فرجا حديث ورينا. يذكر حديث عند عندي حديث وانا تندو نال പറയുന്നത്. ആദ്യം ബുഖാരി നസായി അല്ലാത്ത ഹദീസുകൾ ജമാഅത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ മൂന്ന് വസിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിലൊക്കെ വന്നിട്ടുള്ളതാണ്. ബുഖാരി നസായി വന്നിട്ടില്ല. മൂന്ന് അതിലൊരു പിന്നെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആദ്യ ഹദീസ് പറയാം. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൻ സ്വാമ റമദാന, ആരെടുത്ത നോമ്പ് റമദാൻ മാസത്തെ നോമ്പ് നോറ്റുവോ, സുമ്മ അത്ബഅഹു പിന്നെ അതിനെ തുടർന്ന് നോറ്റു, സിത്തം മിൻ ഷവ്വാല, ഷവ്വാലിൽ നിന്ന് ആറ് ദിവസവും അതിനെ തുടർന്നുകൊണ്ട്, ഫകഅന്നമാ സ്വാമ ദഹ്റ, അവൻ ദഹ്റ് ഇവിടെ ഉദ്ദേശിക്കുന്ന സനത്ത് വർഷം മുഴുവൻ നോമ്പ് നോറ്റ പോലെയാണ്. അപ്പോൾ എങ്ങനെയാണത്? هذا لمن صام رمضان كل سنة. قال العلماء: الحسنة بعشر أمثالها ورمضان بعشرة شهور والأيام ستة بشهرين. എന്താണ് ഒരാൾ വർഷം മുഴുവൻ നോമ്പ് വറ്റ പോലെയാണ് ഉദ്ദേശിക്കുന്നത്? അതെന്തുകൊണ്ടാ? ഒരു ഗുണത്തിന് ഒരു നന്മക്ക് പത്ത് പ്രതിഫലമാണല്ലോ ബിഅശ്രി അംസാരിഹ. അപ്പോൾ റമദാൻ എന്ന് പറയുമ്പോൾ ഒരു മാസം, അപ്പോൾ പത്ത് മാസം തുല്യമായി ഇക്വലൻ്റായി. പിന്നെ ആറ് ദിവസം എന്ന് പറയുമ്പോൾ 6 10 60 60 പറയുമ്പോൾ 2 മാസം, 10 2 12 മാസം, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് കേട്ടാ. ഇനി وعند احمد انها تؤدي متتابعه وغير متتابعه متتابعه എന്നാണ് ഹാനല്ല ولا فضل لاحدهما للاخر. امام احمد بن حنبل رحمه الله അവരുടെ വീക്ഷണ പ്രകാരം ഈ ഷവ്വാലിന് ആറ് ദിവസം ഉണ്ടല്ലോ, അത് തുടർച്ചയായിട്ട് നോക്കുക, തുടർച്ചയല്ലാതെ നോക്കുക. രണ്ടാണെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ ഫളൽ കൂടുതലോ കുറവൊന്നുമില്ല, ഒരേപോലെ തന്നെ ഫളൽ ശ്രേഷ്ഠത. വഅന്ദൽ ഹനഫിയത്തി വശാഫിഇയത്തി അൽഅഫ്ളു സൗമുഹ മുത്തതാബിഅതൻ അഖിബൽ ഐദി. എന്നാൽ ഷാഫി ഹനഫി മദ്ഹബുകളിൽ ഐദിന് ഉടനെ നോൽക്കലാണ് എന്ത് കൂടുതൽ ശ്രേഷ്ഠകരം. അല്ലാതെ നോൽക്കുക എന്ന് പറഞ്ഞാൽ ഷവ്വാൽ 2 മുതൽ 7 വരെ തുടർച്ചയായിട്ട് നിൽക്കുക. പിന്നെ മാലിക് മദ്ഹബിൽ ഇത് പ്രത്യേകം സുന്നത്തായി പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത് സൗമ അഷ്ഹറി ദിൽ ഹിജ്ജത്തി വത്തഖീദി സൗമ അറഫത ലിഗൈരിൽ ഹാജി, രണ്ടാമത്തെ ഇനം സുന്നത്ത് നോമ്പ്. ഒന്ന് ഇപ്പോൾ ഷവ്വാൽ 6 ദിവസം പറഞ്ഞു. ഇനി സൗമ അഷ്ഹറി ദിൽ ഹിജ്ജത്തി, ദുൽഹജ്ജ 10 അല്ല ഉദ്ദേശിക്കുന്നത്, ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ. 10 എന്ന് പറയുമ്പോൾ അവസാന ദുൽഹജ്ജ് 10 ഒഴിവാക്കിക്കൊണ്ട് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത് മറ്റ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ സുന്നത്തുണ്ട്. അതിൽ തന്നെ ഹജ്ജ്
ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ അല്ലാത്തവർക്ക് അറഫ ദിവസം ശക്തമായ സുന്നത്ത്. ഹജ്ജ് 9 അറഫ നോമ്പ്, അത് ശക്തമായ സുന്നത്താണ്. 1 മുതൽ 9 വരെ ഉണ്ട്, അതിൽ ശക്തമായ കൂടുതൽ ശക്തമായി 9, അതാണ് അറഫ ദിവസം. അറഫ ദിവസം എന്നാണ് ഹജ്ജ് 9 എന്നല്ല ഹദീസിൽ. എന്നിരുന്നാലും ദുൽഹജ്ജ് 1 മുതൽ 9 വരെ മൊത്തത്തിൽ സുന്നത്തും ഉണ്ട്. ഹജ്ജ് ചെയ്യുന്നവർക്ക് അറഫ ദിവസം നോമ്പില്ല. എന്താണ് തെളിവ്? عن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صوم يوم عرفة يكفر سنتين ماضية ومستقبلة وصوم يوم عاشوراء يكفر سنة ماضية. عرفة دي وسط نومب كارينيا دوم بران بوغن دوم آيا رندو ورشنگل لئے پابنگل پورك نومبو اتن عاشوراء دي وسط نومب كارينيا ورشت من كارينيا ورشت ور ورشت نومبو پورك അല്ല കുറ്റങ്ങൾ പൊറുക്കും. കുറ്റം എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞു, നോമ്പ് കുറ്റം പൊറുക്കും എന്നതാണ്. റവൽ ജമാഅത്തിൽ ബുഖാരി വത്തിർമിദി. അൻ ഹഫ്സ ഖാല അർബഉൻ അർബഉൻ ലം യകുൻ യദഉഹുന്ന റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമു ആഷുറാ വൽ അശ്റാ വ സലാസതി അയ്യാം മിൻ കുല്ലി ശഹർ വ റകഅതൈനി ഖബ്ല ഗദാതി. അപ്പോൾ റസൂലുള്ളാഹി ഹഫ്സ റളിയല്ലാഹു അൻഹ നബി പത്നി ഉമ്മുൽ മുഅ്മിനീൻ റിപ്പോർട്ട് ചെയ്യണം, റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല ദുൽഹജ്ജ് മാസത്തെ 10 ദിവസങ്ങളിലെ, അതായത് 1 മുതൽ 9 വരെ ദിവസങ്ങളിലെ നോമ്പും ആഷുറ നോമ്പും അതേപോലെ ഓരോ മാസവും 3 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിൻ്റെ നോമ്പുണ്ടല്ല അതും, അതേപോലെ വദാത്ത് സുബി നമസ്കാരം, സുബി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 രക്അത്ത് നമസ്കാരവും നബി ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നബി ഒഴിവാക്കിയിരുന്നില്ല, അത് ചെയ്തിരുന്നു എന്നർത്ഥം. عن عقبة بن عامر قال قال رسول الله صلى الله عليه وسلم يوم عرفة ويوم النهر وأيام التشريق يعيدنا أهل الإسلام وهي أيام أهل أكل وشرب. ما تقول الحديث يوم عرفة عرفة دي بصم نهر إن دي بصم نهر إن الحج بطن هذا بقى أيام التشريق الحج بدرن بندرن بدي مون بلي بدرن هذا تطرت مون يسون. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഈദാണ്, ആഘോഷമാണ്. ഇത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് എന്ന് പറയുമ്പോൾ അറഫ ദിവസം നോമ്പില്ല എന്ന് വരില്ല. അറഫ ദിവസത്തിൽ കൂട്ടി പറഞ്ഞു അല്ലേ, കാരണം മറ്റേ ഹദീസുകൾ കൂടി കണക്കാക്കണം. ഹാജിമാർക്ക് അറഫ ദിവസം നോമ്പില്ല. ശരി. അൻ അബി ഹുറൈറ ഖാല നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി അറഫത ബി അറഫാത്തിൻ. അറഫയിൽ നിൽക്കുന്നവർക്ക് അറഫ നോമ്പ് നബി നിരോധിച്ചു. അതായത് ഹജ്ജിമാർ, ഹജ്ജ് ചെയ്യുന്ന ഹജ്ജിമാർ ആ ദിവസം അറഫയിൽ നിൽക്കായിരിക്കും, അവർക്ക് നോമ്പ് നിൽക്കാൻ പറ്റില്ല. ഖാല തിർമിദി ഖദ് ഇസ്തഹബ അഹ്റുൽ ഇൽമി സിയാമ യൗമി അറഫത ഇല്ലാ ബി അറഫത. അറഫയിൽ അല്ലാത്ത എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കുന്നവർക്ക് ഒഴികെ എല്ലാവർക്കും അറഫ ദിവസം നോമ്പ് ഉലമാക്കൾ സുന്നത്താക്കി മുസ്തഹബാക്കിയിരിക്കുന്നു. അത് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. عن أم الفضل أنهم شكوا في صوم رسول الله صلى الله عليه وسلم يوم عرفة فأرسلت إليه بلبن فشرب وهو يخطب الناس بعرفة. متفق عليه. وأم الفضل رضي الله عنها أمر عرفة دي بس النبي كي بالي ورد تأجوا النبي أورا عرفة إلى خطبة ودي كنتر كي النبي بالي ورد تأجوا هو النبي عرفة دي بس ما بود تطلع أنا عرفة النبي أورا عرفة إيران حج إيران دون. أنا أبي هريرة قال سئل رسول الله صلى الله عليه وسلم أي صلاة أفضل بعد المكتوبة؟ قال الصلاة في جوف الليل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു മക്തൂബത്ത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏത് നമസ്കാരമാണ് അല്ല ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് എന്ന്. അപ്പോൾ പറഞ്ഞു രാത്രിയുടെ അന്ത്യാമത്തിൽ അല്ലെങ്കിൽ രാത്രിയിലുള്ള നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം അല്ലേ, ജൗഫില്ലേ പയ്യല സുമ്മ അയ്യസ്യാമി അഫ്ളു ബാദ റമദാൻ, റമദാന് ശേഷം നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏത് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഷഹ്റുല്ലാഹി അല്ലദീ തദ്ഉനഹു മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസം. അത് പിന്നെ ഇളാഫത്ത് അള്ളാഹുവിൻ്റെ മാസം തഷരീഫിന് വേണ്ടി ആദരവിന് വേണ്ടി പറഞ്ഞു എന്നതാണ് അടുത്ത ഹദീസ്. അപ്പോൾ മുഹറം മാസത്തിൽ ഇടയ്ക്കൊക്കെ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് എന്ന് ആ ഹദീസ് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഹദീസ് അൻ മുആവിയത്ത് ബിനി അബി സുഫിയാൻ, അൻ മുആവിയത്ത് ബിനി അബി സുഫിയാൻ ഖാല സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറയണം. ഇന്ന ഹാദാ യൗമു ആഷുറ
ولم يكتب عليكم صيامه وأنا صائم فمن شاء صام ومن شاء فليفطر. إن ديوسم عاشوراء ديوسمان محرم 10 ولم يكتب عليكم صيامه ആ ദിവസത്തെ നോമ്പ് അതായത് മുഹറം പത്തിൻ്റെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനെ സ്വായമുൻ ഞാൻ നോമ്പുകാരനാണ് എനിക്ക് നോമ്പുണ്ട് ഞാൻ നോമ്പ് വിട്ടിട്ടുണ്ട്. ഒമൻ ഷാ സ്വാമ ഒമൻ ഷാ ഫല്യഫ്ത് ആരൊരുത്തൻ ഉദ്ദേശിക്കുന്നുവോ അവന് നോമ്പ് നോൽക്കാം അല്ലാത്തവന് നോമ്പ് നോൽക്കാതിരിക്കാം. നിർബന്ധമില്ല ആഷുറാവ് നോമ്പ് സുന്നത്താണെന്ന് അർത്ഥം. ഞാൻ നോമ്പ് വെക്കുന്നുണ്ട് നബി പറഞ്ഞു ചെയ്തു. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാന യൗമ ആഷുറ യൗമുൻ യൗമൻ തസൂമുഹു ഖുറൈഷ് ഫിൽ ജാഹിലിയത്തി. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം അവർക്കെത്തുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഖുറൈഷികൾ ആഷുറ ദിവസം മുഹറം 10 നോമ്പ് നോച്ചിരുന്നു. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂൽ പിന്നെ അവിടുത്തെ നടപടി അനുസരിച്ച് നോമ്പ് നോച്ചിരുന്നു. അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നല്ല ഇല്ല. ഫലമ്മ ഖദിമൽ മദീനത്ത സാമഹു അങ്ങനെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴും നബി എന്ത് ചെയ്തു ആ നോമ്പ് നോറ്റു. അപ്പോൾ അമറ നാസ ബിസ്സിയാമഹി മാത്രമല്ല നബി സ്വല്ലല്ലാഹി വസല്ലമ ജനങ്ങളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഫലമ്മ ഫറള റമദാന കാല അപ്പോൾ ആദ്യം നോമ്പ് റമദാൻ നോമ്പ് നിർബന്ധമായിട്ടില്ല ആദ്യം. അപ്പോൾ അന്നൊന്നും റമദാൻ നോമ്പ് നിർബന്ധമല്ല. ആ സമയത്ത് ആഷുറ നോമ്പുണ്ട് മുഹറം 10 അന്ന് നബി നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു അവരോട് ജനങ്ങളോട് മുസ്ലിങ്ങളോട്. പക്ഷേ റമദാൻ വന്നപ്പോൾ റമദാൻ നോമ്പ് നിർബന്ധമായപ്പോൾ കാല അപ്പോൾ നബി പറഞ്ഞു മൻ ഷാ അസ്വാമഹു വമൻ ഷാ അതറകു ആരൊരുത്തർ ഉദ്ദേശിക്കുന്നോ അവൻ നോമ്പ് നോൽക്കട്ടെ അല്ലാത്തവൻ ഉപേക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞു റമദാൻ നോമ്പല്ല മുഹറം 10 ആഷുറ നോമ്പ് റമദാൻ വരുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്നു എന്നർത്ഥം മദീനയിൽ. പിന്നെ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നബി പറഞ്ഞത് ആഷുറ നോമ്പ് ഇഷ്ടമുള്ളവർ നോൽക്കുക അല്ലാത്തവർ നോൽക്കണ്ട എന്ന് പറ്റുന്നവർ നോക്കാം നോക്കോട്ടെ. അപ്പോൾ സുന്നത്താണെന്ന് അർത്ഥം. عن ابن عباس رضي الله عنهما قال قدم النبي صلى الله عليه وسلم المدينه فراى اليهود تصوم عاشوراء. ابن عباس رضي الله عنه പറയാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ യഹൂദികൾ ആഷുറ നോമ്പ് മുഹറം 10 നോമ്പ് നോക്കുന്നതായിട്ട് കണ്ടു. فقال ابو النبي ചോദിച്ചു മാ ഹാദാ ഇതെന്താ. قالوا അവർ പറഞ്ഞു യൗമുൻ സ്വാലിഹുൻ നജ്ജല്ലാഹു ഫീഹി മൂസ ബനി ഇസ്രായീൽ വ ബനി ഇസ്രായീൽ മിൻ അദുബിഹിം. ഇത് നല്ലൊരു ദിവസമാണ് അവർ പറഞ്ഞു. കാരണം മൂസ അലൈഹി സ്വലാമിനെയും ഇസ്രായേലിനെയും അവരുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച ദിവസമാണ്. അപ്പം മൂസ അലി ഇസ്ലാമിൻ്റെ സമുദായമാണല്ലോ യഹൂദികൾ. യഥാർത്ഥത്തിൽ മൂസ അലി ഇസ്ലാമിൻ്റെ ദീൻ ശരിയായി പിന്തുടർന്നവർ മുസ്ലിങ്ങളാണ് അന്നത്തെ. പക്ഷേ അവർ കുറേ ഡീവിയേഷൻസൊക്കെ വരുത്തി മനസ്സിലായില്ലേ മാറ്റങ്ങളൊക്കെ വരുത്തി. അതുകൊണ്ടാണ് അവർ തൗഹീദിൽ നിന്ന് അകന്നു എന്ന് പറയുന്നത്. അന അപ്പോൾ എന്ത് ചെയ്തു ഫഖാല മൂസ അല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസാമഹു മൂസ അപ്പോൾ മൂസ അലി ഇസ്ലാം നോമ്പ് നോക്കിയിരുന്നു ഏത് ഈ ആഷുറ മുഹറം 10. അപ്പോൾ നബി പറഞ്ഞു അന അഹഖു ബി മൂസാ മിൻകും ഞാൻ നിങ്ങളെക്കാളിലും മൂസായോട് അലൈഹി ഇസ്ലാമിനോട് ബാധ്യതപ്പെട്ടവനാണ് അർഹതപ്പെട്ടവനാണ് അവകാശപ്പെട്ടവനാണ് എന്ന്. അപ്പോൾ ഫസാമു അങ്ങനെ നബിയും നോമ്പ് വെച്ചു. പക്ഷെ നബി അതിൻ്റെ മുമ്പ് നോക്കിയിരുന്നു ഇത് ഇതിനോട് ചേർത്ത് പറഞ്ഞു വാ അമറ ബിസ്സിയാമിഹി നോമ്പ് നിൽക്കാൻ നബി കൽപ്പിക്കുകയും ചെയ്തു. അൻ നബി മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഖാല കാന യൗമ ആഷുറ തുഅല്ലിമുഹു അൽ യഹൂദു വ തത്തഖിദുഹു ഈദൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമുഹു അൻതും. ആഷുറ ദിവസം യഹൂദികൾ ആദരിച്ചിരുന്നു അതിനെ അവർ ഈദാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ആ ദിവസം നോമ്പ് നോൽക്കുക. അനബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മ സാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആഷുറ വ അമറ ബിസ്സിയാമിഹി ഖാലു യാ റസൂലുള്ളാഹ് ഇന്നഹു യൗമൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 ആഷുറ ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ ഇത് യഹൂദികൾ ആദരിക്കുന്ന യഹൂദികളും നസാറാക്കളും ആദരിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ ആ ദിവസം നമ്മൾ എന്താ നോമ്പ് വെക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നബി പറഞ്ഞു ഫഖാല ഇദാ കാനൽ ആമുൽ മുഖബിൽ ഇൻഷാ അല്ലാഹ് സുന്ന അല്ലോ മുത്താസ് അടുത്ത കൊല്ലം വരികയാണെങ്കിൽ നമുക്ക് നാം നബി പറയാം ഞാൻ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നമ്മൾ പിന്നെ 9 കൂടി നോമ്പ് വെക്കും. എന്തിന് എന്തിനാണ് അവർ 10 നോമ്പ് വെക്കുന്നു നമ്മൾ 9 കൂടി ചേർക്കുന്നു. അപ്പോൾ എന്താവും അവർക്കെതിരാണ് അവരെ പോലെ ആവില്ലല്ലോ അതിനുവേണ്ടി. ഫലം വേഗത്തിൽ ആമുൽ മുഖബിൽ അങ്ങനെ ഹദീസ് റിപ്പോർട്ടർ പറയുന്നത് അടുത്ത കൊല്ലം വന്നില്ല ഹത്താ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്നവരെ അടുത്ത കൊല്ലം വന്നില്ല. അടുത്ത കൊല്ലം ആയപ്പോൾ തന്നെ നബി മരിച്ചു. അപ്പോൾ
നബിക്ക് നോമ്പ് വെക്കാൻ പറ്റിയില്ല. പക്ഷേ നബി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് ആഷു താസു ആയ മുഹറം 9 നോമ്പ് സുന്നത്തുണ്ട് തോന്നുന്നു. മനസ്സിലായില്ലേ? മറ്റൊരു റിപ്പോർട്ടിൽ വലിയ ഒഫി റഫ്ലിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഇൻ ബഖീതു ഇലാ ഖാബിരിൻ ലാ സൂമന്ന താസ്യ. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9 കൂടി നോമ്പ് നോക്കും. യാനി മായോ മാഷറ, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആഷുറാൻ്റെ കൂടെ അപ്പോൾ 9 ഉം 10 ഉം കൂടി നോക്കും. വഖദ് ദക്കറൽ ഉലമാ അന്ന സിയാമ യൗമി ആഷുറ അലാ സലാസി മറാത്തിബത്തിൻ മറാത്തിബിൻ. ആഷുറ ദിവസത്തെ നോമ്പ് 3 മർത്തബകളിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു, പരാമർശിച്ചിരിക്കുന്നു. ഒന്ന്, അൽ ഉല സൗമു സലാസത്തി അയ്യാമിൻ അത്താസ്യ ഉലാഷർ ഉൽഹാദി അഷറ, അതായത് 9, 10, 11 നോക്കുക. അത് രീതി. അൽ മർത്തബത്ത് സാനിയ, രണ്ടാമത്തെ രീതി, സൗമു താസ്യ ഉലാഷർ 9, 10 നോക്കുക. അൽ മർത്തബത്ത് സാലിസ, മൂന്നാമത്തെ മർത്തബ എങ്ങനെയാണ്? സൗമുൽ ആഷർ വഹ്ദഹു, 10 മാത്രം നോക്കുക. അങ്ങനെയും ഇനി അത്തവസ്വാത്തു യൗമ ആഷുറ, അത്തവസ്വാത്തു യൗമ ആഷുറ, ആഷുറ ദിവസം വിശാലത കാണിക്കുക, ഉദാരത കാണിക്കുക, കുടുംബത്തിനൊക്കെ വിശാലത കാണിക്കുക. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, മൻ വസഅല നഫ്സിഹി വഅഹ്ലിഹി യൗമ ആഷുറ വസഅല്ലാഹു അലൈഹി സായിറ സനത്തിഹി. ആരെടുത്തൻ തൻ്റെ സ്വന്തം നഫ്സിൻ്റെ മേലിലും കുടുംബത്തിലും ഉദാരത അല്ലെങ്കിൽ വിശാലത കാണിച്ചുവോ ഏത് ദിവസം? ആഷുറ ദിവസം. അള്ളാഹു വർഷത്തിൻ്റെ മറ്റ് ദിവസങ്ങളിലും അവന് വിശാലത കാണിക്കുന്നതാണ്. ഈ ഹദീസ് വലിൽ ഹദീസ് തുറക്കുൻ നുഹറാ കുല്ലുഹാ ളൈഫ, എല്ലാം ദുർബലമായ ഹദീസാണ്. വലാക്കിൻ ഇദാ ലമ്മ ബഅദുഹാ ഇലാ ബഅദിൻ ഇസ്ദാദത് ഖുവ്വത്ത് കമാ ഖാല സഹാബി. സഹാബി ഇമാം സഹാബി റഹ്മുള്ള പറഞ്ഞ പോലെ പല വഴികളിലൂടെ ഹദീസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പലതും കൂടി കൂട്ടിച്ചേർക്കുമ്പം അതിന് ശക്തി കൂടും. എന്ന് പറഞ്ഞാൽ അത് ഹസൻ ആയിട്ടൊക്കെ സ്വീകാര്യമായ ഹദീസായി കണക്കാക്കാം എന്നർത്ഥം. ഇനി സിയാമു അക്സരി ഷഅബാൻ, ഷഅബാനിൽ അധിക ദിവസം മുമ്പ് വെക്കരുത്. അതിനെപ്പറ്റി പറയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറ ഷഅബാൻ, ഷഅബാൻ മാസത്തിൽ മിക്ക ദിവസങ്ങളും നബി മുമ്പ് നോറ്റിരുന്നു. ഖാലത്ത് ആയിഷത്തു മാറായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്മല സിയാമം സിയാമ ഷഹ്റിൻ ഖത്തു ഇല്ലാ ഷഹ്റ റമളാൻ. റമളാൻ മാസത്തിലല്ലാതെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പൂർണ്ണമായിട്ട് മുമ്പ് നിൽക്കാറില്ലായിരുന്നു. ഒമാറായിത്തു ഫി ഷഹ്റിൻ അക്സറ മിൻ സിയാമിൻ ഫി ഷഅബാൻ, ഷഅബാനിലല്ലാതെ സുന്നത്ത് നോമ്പ് നബി വളരെയധികം നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്ര അധികം എന്നാൽ ഷഅബാനിലായിരുന്നു ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് നോറ്റിരുന്നത്. വഅൻ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുമ ഖാല ഖുൽതു യാ റസൂലുള്ളാ ലം അറക തസൂം മിൻ ഷഹ്രി മിൻ അഷ്ഹൂരി മാ തസൂം മിൻ ഷഅബാൻ. അള്ളാഹുവിൻ്റെ റസൂലേ, ഷഅബാനിൽ നോക്കുന്ന താങ്കൾ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന അത്ര മറ്റൊരു മാസത്തിനെ നോൽക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. ഖാല, അപ്പോൾ നബി പറഞ്ഞു, ദാലിക ഷഹ്റുൻ യൗഫുലു നാസു അൻഹു ബൈന റജബിം വറമം ഷഅബാൻ റമളാൻ. അത് റജബ് മാസത്തിൻ്റെയും റമളാൻ മാസത്തിൻ്റെ ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ്. വഹുവ ഷഹ്റുൻ തുർഫാ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീങ്ങിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണത്. വർഷത്തിൽ അമലുകൾ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് പോകുന്ന മാസം. ഫഉഹിബ്ബു അൻ യർഫഅ അമലി അൻ യർഫഅ അമലി വ അന സ്വായിമുൻ, അപ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ എൻ്റെ അമലു ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത് എന്ന്. അപ്പോൾ ഇതിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം, റജബിൻ്റെയും റമദാൻ്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് പറയുമ്പോൾ എന്താണ്? റജബിനും ജനങ്ങൾ റമദാനും ജനങ്ങൾ പവിത്രത കൽപ്പിച്ചിരുന്നു. അപ്പോൾ അവർ ആ നോമ്പും കാര്യങ്ങൾ, റമദാൻ എന്തായാലും ഫുൾ നിർബന്ധമാണല്ലോ. അപ്പോൾ റജബിൻ്റെ നോമ്പിനും പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മൊത്തത്തിൽ റജബ് 27 എന്നുള്ളതല്ല, മൊത്തത്തിൽ റജബ് മാത്രമല്ല അഷ്ഹുറുൽ ഹുറുമിൽ പെട്ടാണ്, പവിത്ര മാസങ്ങളിൽ, യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ പെട്ടതാണ് റജബ്. പിന്നെ ഇനി വത്തഖ്സീസ് യൗമി സൗമി യൗമി നിസ്ബി മിൻഹു ലന്നൻ അന്നലഹു ഫളീലത്തൻ അലാ വൈരിഹി മിമ്മാലം യഅതി ബിഹി ദലീൽ സ്വഹീഹ്. ഇനി ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ഷഅബാൻ്റെ 15 ഉണ്ടല്ലോ, യൗമുൻ നിസ്ബ് അതിൻ്റെ പകുതി, ഷഅബാൻ 15 ബറാത്തിരാവ് എന്നറിയപ്പെടും അതിൻ്റെ രാത്രി. ഷഅബാൻ 15 പ്രത്യേകമായി പുണ്യമുണ്ട് എന്ന വിചാരത്തിൽ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരാൾ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഷഅബാൻ 15 നോമ്പ് നോൽക്കലിന് അതിന് പ്രത്യേകിച്ച് തെളിവില്ല, സ്വഹീഹായ തെളിവില്ല എന്ന് പറയാൻ ലൈഫായ തെളിവുണ്ട്. ദുർബലമായ റിപ്പോർട്ട് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഷഅബാൻ 15 നോമ്പ് സുന്നത്തുണ്ട് എന്നുള്ളവർക്ക്. പക്ഷേ ഷഅബാൻ 13, 14, 15 എല്ലാ മാസങ്ങളിലെയും പോലെ അയ്യാമുൽ ബിദ് എന്നുള്ളവർക്ക് സുന്നത്തുണ്ട്. 15 പ്രത്യേകമായിട്ടുള്ള സുന്നത്തിനെ സംബന്ധിച്ചാണ് ദുർബലമായ ഹദീസ് വന്നിട്ടുള്ളത്. ഹദീസ് ദുർബലമാണ്,
അപ്പോൾ ആ ദുർബലമായ ഹദീസ് പ്രകാരം അമൽ ചെയ്യാൻ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ വളരെ ദുർബലമായ ഹദീസാണ് അത് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങാനും അതിനൊരു ഫലം ഉണ്ടെങ്കിൽ അത് കിട്ടും എന്ന നിലക്ക് നോക്കാം. മാത്രമല്ല ഷഅബാനിൽ മൊത്തത്തിൽ നോമ്പ് വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നബി നോച്ചിരുന്നു. മുത്തലക്കായ നിലക്ക് നോമ്പ് സുന്നത്തുണ്ട്, അയ്യാമിൽ പിയൊന്ന് നിലക്കുന്ന നബി സുന്നത്തുണ്ട്, നോമ്പ് സുന്നത്തുണ്ട്. അപ്പോൾ ആ നിലക്കൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. 15 പ്രത്യേകത വല്ലതും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടിക്കോളും എന്നർത്ഥത്തിൽ അങ്ങനെ ഉറച്ചു വിശ്വസിക്കാതെ ചെയ്യാവുന്നതുമാണ്. ഇനി അൽ സൗമുൽ അഷ്ഹുരിൽ ഹുറും, പവിത്ര മാസങ്ങളിൽ നോമ്പ്, യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട്. അതിൽ പെട്ടതാണ് ഏത്? റജബ്. മനസ്സിലായി? അൽ അഷ്ഹുരുൽ ഹുറും ദുൽഖഅദത്തി വദുൽ ഹിജ്ജത്തി വൽ മുഹറമി വറജബ് വയുസ്തഹബുൽ ഇക്സാറു മിനസ് സിയാമി ഫിഹാ. ഈ പറഞ്ഞ മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് ഈ മാസങ്ങളിൽ നോമ്പ് വർദ്ധിപ്പിക്കൽ നല്ലതാണ്. فعن رجل من باهلة انه اتى النبي صلى الله عليه وسلم فقال يا رسول الله انا الرجل الذي جئتك عام الاول ഞാൻ عام الاول ني താങ്കളുടെ അടുത്ത് വന്ന ആളാണ്. قال فقال فما غيرك وقد كنت حسن الهيئه ابن ابي كورمند വന്നത് എന്താ താങ്കൾക്ക് ഇങ്ങനെ മാറ്റം വന്നത്? താങ്കൾ നല്ല കാണാൻ നല്ല സുന്ദരനായിരുന്നല്ലോ, ഹസനൽ ഹയത്ത് ആയിരുന്നല്ലോ. നബി ചോദിച്ചു. قال ما اكلت طعاما الا بليل منذ فارقتك, താങ്കളെ കണ്ടിട്ട് ഞാൻ പിരിഞ്ഞ് പോയതിന് ഡിപ്പാർട്ട് ചെയ്തത് മുതൽ ഞാൻ പിന്നെ രാത്രി അല്ലാതെ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഫുള്ള് നോമ്പായിരുന്നു എന്നർത്ഥം. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ലിമ അദബ്ത നഫ്സക, നിന്റെ നഫ്സിനെ പീഡിപ്പിച്ചതിനാ, നീ ഒരു കാര്യം ചെയ്യ്, ഷഹ്റു സബ്റിന് നോമ്പ് പറ്റോ, അതായത് റമദാൻ മാസം ഫുള്ള്, പിന്നെ സും ഷഹ്റു സബ്, പിന്നെ വ യൗമൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും ഒരു ദിവസം നോമ്പ് വയ്ക്കുക. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിദ്നി ഫൈനബി ഖുവ്വത്ത്, എനിക്ക് അധികരിപ്പിച്ചു തരൂ, എനിക്ക് ശക്തിയുണ്ട് നോമ്പ് വെക്കാനൊക്കെ, എനിക്ക് ശക്തിയുണ്ട്, അതുകൊണ്ട് കൂടുതൽ തരും എനിക്ക്. കാല, അപ്പോൾ നബി പറഞ്ഞു, സും യൗമൈൻ, എന്നാ മാസത്തിൽ രണ്ട് ദിവസം കൂടി നോറ്റോ, രണ്ട് ദിവസം നോറ്റോ. കാല, സിദ്നി, എനിക്ക് കൂടുതൽ അധികരിപ്പിച്ചു തരൂ. കാല, സും മിനൽ ഹുറുമി വത്തുറുഖ്, സും മിനൽ ഹുറുമി വത്തുറുഖ്, സും മിനൽ ഹുറുമി വത്തുറുഖ്, അതായത് ഹുറുമ പറഞ്ഞാൽ അഷ്ഹുറുൽ ഹുറും, യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ, ആ മാസങ്ങളിൽ നീ നോമ്പ് നോക്കി ഉപേക്ഷിക്കുകയും ചെയ്തു, ഇടക്കിടക്ക് നോമ്പ് പറ്റും കൂടുതലായിട്ട്, അപ്പോൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ നടത്തും. ഒക്കാല ബി അസാബാത്തിൻ സലാസ ഫലമ്മഹ സുമാർ സലഹ, പിന്നെ അടുത്ത് ഓ സിയാമ റജബ ലൈസലഹു ഫളുൻ സായിദുൻ അലാ ഗൈരിഹി മിനൽ ഷുഹൂരി ഇല്ലാ അന്നഹു മിനൽ അഷ്ഹുറിൽ ഹുറും, റജബ മാസത്തിന് അതിന് പ്രത്യേക, അതിലെ നോമ്പിന് പ്രത്യേക പുണ്യമില്ല, പ്രത്യേകിച്ച് പുണ്യമില്ല. എങ്ങനെ? അത് അഷ്ഹുറുൽ ഹുറുമിൽ പെട്ടതാണ് എന്നതല്ലാതെ, അഷ്ഹുറുൽ ഹുറുമിൽ പെട്ടതാണ് എന്ന നിലക്ക് പുണ്യമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ പുണ്യമുണ്ട്, പുണ്യമില്ല എന്നല്ല, അതല്ലാതെ വേറെ പ്രത്യേകിച്ച് റജബിൻ്റെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പിന്നെ വ്യാജ ഹദീസുകളൊക്കെ ഉണ്ട്, അപ്പോൾ അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വലം യരിദ് ഫി സുന്നത്തി സ്വഹീഹത്തി അന്നൽ സിയാമി ഫീഹി ഫളീലത്തുൻ ബിഖുസൂസിഹി വ അന്നമാ ജാ ഫീ ദാലിക മിമ്മാ ലാ യൻതഹിദു ലിൽ ഇഹ്തിജാജി ബിഹി. അപ്പോൾ സ്വഹീഹായ സുന്നത്തിൽ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ റജബ് മാസത്തിൻ്റെ നോമ്പിൻ്റെ പുണ്യം സംബന്ധിച്ച് പ്രത്യേകിച്ച് വന്നിട്ടില്ല, അഷ്ഹുറുൽ ഹുറുമിൽ പെട്ടതാണ് എന്നതല്ലാതെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഒരു സൂചന ഉണ്ട് എന്ന് പറയാം, എന്താണ്? റജബിൻ്റെയും റമദാൻ്റെയും ഇടയ്ക്കിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ഷഅബാൻ, അതുകൊണ്ടാണ് ഞാൻ നോമ്പ് എടുക്കുന്നത്. അപ്പോൾ എന്താണ്, റമദാനിലും റജബിലും അവർ പവിത്രമായി കാണുകയും നോമ്പ് നോൽക്കുകയും ചെയ്തിരുന്നു എന്നതിനെ റസൂൽ അംഗീകരിച്ചു എന്നൊരു സൂചന അതിൽ വരുന്നുണ്ട് എന്ന് പറയാം. എനിക്ക് കാല ഇബ്നു ഹജർ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, ലം യരിദ് ഫി ഫളിഹി വലാ ഫി സിയാമിഹി വലാ ഫി സിയാമി ഷൈഇൻ മിൻഹു മുഅയ്യനുൻ, റജബിൻ്റെ പുണ്യം സംബന്ധിച്ച് അതിലെ നോമ്പിൻ്റെ പുണ്യം സംബന്ധിച്ച് അതിലെ ഒന്നും സംബന്ധിച്ച് നിർണിതമായിട്ട് ഒന്നും വന്നിട്ടില്ല. വലാ ഫി ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ മിൻഹു, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക രാവിലെ പ്രത്യേക പുണ്യമുണ്ട് അതിൽ നിസ്കാരത്തിന് എന്ന് നിലക്കും വന്നിട്ടില്ല. ഹദീസുൻ സ്വഹീഹുൻ യുസ്ലിഹു ലിൽ ഹുജ്ജത്തി, ഹുജ്ജത്തിന് തെളിവിന് പറ്റുന്ന, തെളിവിന് നന്നാകുന്ന ഒരു ഹദീസും സ്വഹീഹായിട്ട് വന്നിട്ട്, സ്വഹീഹ് ഹദീസും വന്നിട്ടില്ല. അങ്ങനെ ദുർബലമായ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വ്യാജമായ റിപ്പോർട്ടുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളതൊക്കെ. അടുത്ത് സൗമു യൗമയിൽ ഇസ്നൈനി വൽ ഖമീസി, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ, രണ്ട് ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പ്. അൻ അബി ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അക്സറമാ യസൂമുൽ ഇസ്നൈനി വൽ ഖമീസി ഫഖീല ലഹു വഖാല ഇന്നൽ അഅമാല തുറദു കുല്ല ഇസ്നൈനി വ ഖമീസിൻ ഫയഗ്ഫറുല്ലാഹു
فيغفر الله لكل مسلم أو لكل مؤمن إلا المتحاجرين فيقول أخرهما. أبو هريرة رضي الله عنه يقول النبي صلى الله عليه وسلم തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ധാരാളമായി നോമ്പ് നോറ്റിരുന്നു. തിങ്കൾ വ്യാഴം ദിവസങ്ങൾ അപ്പോൾ നബിയോട് പറയപ്പെട്ടു, അതിനെ പറ്റി ചോദിച്ചു, എന്താ സംഭവം, എന്താ അങ്ങനെ തിങ്കളും വ്യാഴം പ്രത്യേകത. അപ്പോൾ നബി പറഞ്ഞു, എന്താണ് അമലുകൾ എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെടുക. അപ്പോൾ അള്ളാഹു എല്ലാ മുസ്ലിമിനും അല്ലെങ്കിൽ എല്ലാ സത്യവിശ്വാസിക്കും പുറത്തു കൊടുക്കും. ഇല്ലൽ മുത്തഹാജിരീന, പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്കൊഴുക്ക് അവർക്ക് പുറത്തു കൊടുക്കില്ല. അവർ നോമ്പാച്ചാലും അവർക്ക് പുറത്തു കൊടുക്കില്ല, പിണക്കം തീരുന്നവരെ. അപ്പോൾ എപ്പോൾ അപ്പോൾ അള്ളാഹു പറയും അഖിർഹുമ, അവരത് പിന്തിക്കാം. കാരണം എന്താ, അവർ പിണക്കം തീർക്കട്ടെ ആദ്യം എന്നതാണ്. വഫി സഹീഹ് മുസ്ലിമിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സുഇല അൻ സൗമിൽ യൗമിൽ ഇസ്നൈൻ. അതേപോലെ മറ്റൊരു ഹദീസിൽ തിങ്കൾ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു. قال ابو النبي ورنو ذلك يوم ولدت فيه وانزل على فيه ആ ദിവസമല്ലോ, ആ ദിവസം ഞാൻ ജനിച്ച ദിവസമാണ്, എനിക്ക് അവതരിപ്പിക്കപ്പെട്ട ദിവസമാണ്, എന്നാൽ വഹി അവതരിപ്പിച്ചു തുടങ്ങിയത് ആ ദിവസമാണ് തിങ്കൾ. അപ്പോൾ ഒരാൾ ആഴ്ചയിൽ ഒരു നോമ്പാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സുന്നത്ത് നോമ്പ് തിങ്കൾ മാത്രമാക്കാൻ നല്ലത്. ശരി, രണ്ട് നോമ്പ് കേൾക്കാൻ ഉദ്ദേശിക്കേണ്ടത് തിങ്കളും വ്യാഴം. കാരണം തിങ്കളും വ്യാഴം എന്താണ്, അമലുകൾ ഒരാൾ ചെയ്യപ്പെടുന്ന ദിവസമാണ്, പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ്, നമ്മൾ ഉയർത്തപ്പെടുന്നത്. അത് എന്താണ് വീക്കിലി ആയിട്ട്, ആനുവലായിട്ടാണെങ്കിൽ ഏതാ ഷാബാ മാസം നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പിന് ആ പ്രത്യേകത ഉണ്ട്, അത് കൂടാതെ നബി ജനിച്ചു എന്നുള്ള പ്രത്യേകത, നബിക്ക് വഹി ഇറങ്ങി എന്നുള്ള പ്രത്യേകത ഉണ്ട്. നസലൽ വഹിയും അലാഫിഹി. ഇനി സിയാമ സലാസത്തി അയ്യാമിൻ കുലശ, എല്ലാ മാസത്തിലും മൂന്ന് ദിവസത്തെ നോമ്പിനെ പറ്റി ഇനി പറയണേ, അതും സുന്നത്ത് നോമ്പാണ്. قال ابو ذر الغفاري رضي الله عنه امرنا رسول الله صلى الله عليه وسلم ان نصوم من الشهر ثلاثه ايام البيض ثلاثه عشر و اربع عشر و خمس عشر. النبي صلى الله عليه وسلم ഞങ്ങളോട് എല്ലാ മാസവും മൂന്ന് ദിവസം അയ്യാമുൽ ബീദ് എന്ന് നോമ്പ് വെക്കാൻ കൽപ്പിച്ചു. 13 14 15 ദിവസങ്ങൾ ഹിജ്റ കലണ്ടർ പ്രകാരം 13 14 15 ദിവസങ്ങൾ ഓരോ മാസം. وقال هي كصوم الدهر അത് വർഷം മുഴുവൻ നോമ്പ് വെക്കുന്ന പോലെയാണ് എന്നും പറഞ്ഞു. എന്താണ് കാരണം, ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് വെച്ചാൽ 3 × 10 = 30 അപ്പോൾ എല്ലാ മാസം നോമ്പ് വെച്ച പോലെ, അപ്പോൾ സൗമു ദഹ്റായില്ലേ. പിന്നെ അത് മാത്രമല്ല, അതിനിടയിൽ വേറെയും വരുമല്ലോ, അറഫ അങ്ങനെയുള്ള നോമ്പുകളൊക്കെ വരും ചെയ്യും. പിന്നെ റമദാൻ മാസം എന്താണ്, അല്ലെങ്കിലും ഫുള്ളേ നോമ്പാണ്. മനസ്സിലായില്ലേ. വജാ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യസൂമു മിന ശഹ്രി അസ്സബത്ത്. والأحدي والاثنين ومن الشهر الآخر. അതുപോലെ നബി ശനി ഞായർ തിങ്കൾ ദിവസങ്ങൾ മുമ്പിട്ടിരുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. ഒക്കെ എല്ലാ ദിവസവും ആവില്ല, ശരി, മിക്കവ നബി വളരെയധികം നോമ്പ് വെച്ചിരുന്നു മനസ്സിലാക്കാം. ഒമൻ ഷെഹ്രിൽ ആഖരി അസലസ വൽ അർബിയ വൽ ഖമീസ്. അതേപോലെ ഷെഹറിൻ്റെ അവസാനത്തിൽ ചിലപ്പോൾ ബുധൻ വ്യാഴം, അല്ല ചൊവ്വ ബുധൻ വ്യാഴം, അങ്ങനെയും നോറ്റിരുന്നു. അപ്പം അങ്ങനെയും വേണേൽ ചെയ്യാം. അത് അപ്പം എന്താണ് അയ്യാ മൂന്ന് വർഷ മാസത്തിൽ മൂന്ന് നോമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 13, 14, 15 ആക്കാം വർഷത്തിന്, പിന്നെ മാസത്തിൻ്റെ അവസാനത്തിലും ആക്കാം, മാസത്തിൻ്റെ തുടക്കത്തിലും ആക്കാം എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. വന്നഹു കാന യസൂമുൻ അറ കുല്ല ഹിലാലിൻ സലാസത്ത അയ്യാമിൻ വന്നഹു കാന യസൂമുൽ ഖമീസ മിൻ അവൽ ശഹരി വല്യസ്നൈനില്ലതി എലിഹി. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, മാസത്തിൽ മൂന്ന് നോമ്പ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതലും കുറേ കൂടി സ്വഹീഹായിട്ടുള്ളത് 13, 14, 15 സെലക്ട് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി നല്ലത്, പല അഭിപ്രായങ്ങളുണ്ട്. ഇനി സിയാമു യൗമിൻ വഫിത്രി യൗമിൻ, ഇനി മറ്റൊരു നോമ്പ്, അങ്ങനെയാണ് ഒരു ദിവസം നോമ്പ് വെക്കുക, ഒരു ദിവസം നോമ്പ് മുറിക്കുക, നോമ്പില്ലാതെ നിൽക്കുക, അങ്ങനത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ റമദാൻ പറ്റൂല കേട്ടോ, ഒന്നും റമദാൻ ഫുള്ള് നോമ്പാണ്. അൻ നബി സലമ ഇബ്നു അബ്ദുറഹ്മാൻ അൻ عبد الله بن عمرو قال قال لي رسول الله صلى الله عليه وسلم عبد الله بن عمرو الله نبره انه الله الرسول പറഞ്ഞു لقد اخبرت انك تقوم اخبرت لقد اخبرت انك تقوم الليل وتصوم النهار താങ്കൾ
രാത്രി നിന്ന് നമസ്കരിക്കുകയും പകൽ നോമ്പ് വയ്ക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്നോട് വിവരം പറയപ്പെട്ടിട്ടുണ്ട്. കാല കൊടുത്തു യാ റസൂലുള്ളാ ഞാൻ അതെ റസൂലെ ഓക്കെ കാല ഫസും അഫ്തിർ വസല്ലി വനം. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ പകലും നോമ്പ് വയ്ക്കണ്ട, രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കണ്ട, നബി പറഞ്ഞെടുക്കണം. അങ്ങനെ താങ്കൾ ചെയ്യുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടി. രാത്രി ഫുള്ള് നിസ്കരിക്കുക, പകൽ ഫുള്ള് നോമ്പ് വയ്ക്കുക എല്ലാ ദിവസവും. അപ്പോൾ അത് വേണ്ട. നബി എന്ത് പറഞ്ഞു? അങ്ങനെ വേണ്ട. നബി എന്താ പിന്നെ പറഞ്ഞത്? ഫസും ഫാഫ്തിർ, നീ നോമ്പ് വയ്ക്കും ചെയ്യുക, നോമ്പില്ലാതിരിക്കും ചെയ്യുക. ഒരു ദിവസം നോമ്പുണ്ടെങ്കിൽ ഒരു ദിവസം നോമ്പില്ലാതെ, അല്ലെങ്കിൽ കുറച്ച് നോമ്പ് പറ്റും കുറച്ച് നോമ്പ് വയ്ക്കാതെ, അങ്ങനെയൊക്കെ. വസ്വല്ലി വനം, നിസ്കരിക്കും വേണം ഉറങ്ങും വേണം, ഉറങ്ങും വേണം നിസ്കരിക്കും വേണം, ശരിയല്ലേ? അല്ലാതെ രാത്രി ഫുള്ള് ഉറങ്ങാതെ നിസ്കരിക്കണ്ട. ഇന്നലെ ജസതിക്ക് ആലേക്ക് ഹക്കൻ, കാരണം നിന്റെ ശരീരത്തിന് ഒരു ഹക്കുണ്ട്, നിന്റെ മേൽ നിന്റെ ശരീരത്തിന് ഹക്കുണ്ട്. ശരീരത്തിൻ്റെ ആകെപ്പാടെ പിന്നെ കോലം കെടുത്താൻ പറ്റില്ല, ലോൾഫാക്കാൻ പറ്റില്ല, വൈഫാക്കാൻ പറ്റില്ല. ഇന്നലെ സൗജിക്ക് ആലേക്ക് ഹക്കൻ, അതേപോലെ നിന്റെ ഭാര്യക്ക്, നിന്റെ ഇണക്ക് നിന്റെ മേലെ ഹക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഭാര്യയുമായി നല്ല രീതിയിൽ ഇടപെടണമെങ്കിലും ആരോഗ്യം വേണം. ഇന്നലി സൗറിക്ക ആലേക്ക് ഹക്കൻ, കാരണം നിന്നെ സന്ദർശിക്കുന്ന അതിഥിയുടെ മേൽ നിനക്ക് ഹക്കുണ്ട്. അതിഥി വരെയാണ്, അപ്പോഴൊക്കെ നോമ്പാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇയാൾക്ക് നോമ്പ്, ശരിയല്ലേ? അപ്പോൾ അവരെങ്ങനെ ഭക്ഷണം കഴിക്കുക? അവർക്കൊരു മോശമല്ലേ, ഒരു ബുദ്ധിമുട്ടല്ലേ? അത് വ ഇന്ന ബി ഹസ്ബിക അന്തസുമ മിൻ കുല്ലി ഷഹരിൻ സലാസ്തയ, നിൻ്റെ കഴിയിൽപ്പെട്ട എന്ത്, ഓരോ മാസം മൂന്ന് ദിവസം നോമ്പ് വയ്ക്കുക, മൂന്ന് ദിവസം കൂടാൻ പാടില്ല എന്നില്ല കേട്ടോ. കാല ഫഷദത്തു അല ഫഷദത്തു അലയ ഫഷദ് പാല ഫുൽ തിയാ റസൂലുള്ളാ ഇന്നി അജിദു ഖുവ, എനിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. ഫസും മിൻ കുല്ലി ജുമാഅത്തിന് സലാസായ, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയും, ഓരോ ജുമാഅ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരാഴ്ചയിലും ഒരു മൂന്ന് ദിവസം നോമ്പ് പറ്റോ. കാല അപ്പോൾ ഒന്നും കൂടി കൂട്ടാനാണ് പറയുന്നത്. ഫുൽത്തു യാ റസൂലുള്ളാ ഇന്നി അജിദു ഖുവത്തൻ സും സൗമ നബിയില്ലാഹി ദാവൂദ് വലാ തസിദ് അലൈഹി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ നോമ്പ് പറ്റോ, അതിൻ്റെ അപ്പുറം കൂട്ടണ്ട. അതെങ്ങനെയാണ് ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ നോമ്പ്? ഖുൽത്തു യാ റസൂലുള്ളാ മാക്കാന സിയാമ ദാവൂദ് അലൈഹി സ്വലാം, ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ നോമ്പ് എങ്ങനെയായിരുന്നു? കാല അപ്പോൾ നബി പറഞ്ഞു കാല യസൂമി അവൻ ഇഫ്തറി അവൻ, ഒരു ദിവസം നോമ്പ് വയ്ക്കും ഒരു ദിവസം നോമ്പ് ഇല്ലാതെ, അങ്ങനെയായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ നോമ്പ്. വറുവി അയ്ലൻ അൻ അബ്ദുല്ലാഹിബ്നു അംർ ഖാല, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു ഉടല്ല ഈ പറഞ്ഞത്, അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ നോമ്പാണ് നോമ്പുകളിൽ ഏറ്റവും അള്ളാഹു പ്രിയങ്കരമായത്. അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്ത് ദാവൂദ്, നിസ്കാരത്തിലും ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ നിസ്കാരമാണ് അള്ളാഹു പ്രിയങ്കരമായത്. അതിൻ്റെ രീതിയാണ് പറയുന്നത്, കാന യനാമു നിസ്ഫഹു വയഖൂമു സുലുസഹു വയനാമു സുദുസഹു വകാന യസൂമു യൗമൻ വയഫ്തിറു യൗമൻ. അങ്ങനെയാ, കാന യനാമു നിസ്ഫഹു, ദാവൂദ് അലൈഹി സ്വലാം പകുതി ഉറങ്ങും രാത്രിയുടെ, പകുതി ഉറങ്ങും. വയഖൂമു സുലുസഹു, എന്നിട്ട് എന്ത് ചെയ്യും? രാത്രിയുടെ മൂന്നിലൊന്ന് എണീറ്റ് നിസ്കരിക്കും. വയനാമു സുദുസഹു, പിന്നെ രാത്രിയുടെ ആറിലൊന്ന് ഉറങ്ങും. വെക്കാന യസൂമി യൗമൻ വയഫ്തിറു യൗമൻ, ഒരു ദിവസം നോമ്പൽക്കും ഒരു ദിവസം നോമ്പുണ്ടാവില്ല, അങ്ങനെ ഒന്നിട വിട്ട്. ഇനി അടുത്ത് ജവാസു ഫിത്രി സ്വാഇമിൽ മുത്തതവ്വിയ, അതായത് പിന്നെ സുന്നത്ത് നോമ്പ് എടുത്ത ആൾക്ക് നോമ്പ് മുറിക്കാം, അത് അനുവദനീയമാണ് എന്നുള്ളതിനെ തെളിവാണ് പറയുന്നത്. ഒരു റിപ്പോർട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഹല അലൈഹ യൗമൽ ഫത്ഹ് ഉമ്മാനി റളിയല്ലാഹു അൻഹ പറയാണ്, ഫ ഉദ്യ ബി ശറാബിൻ ഫശരിബ ഹുമ്മ നാവരനി ഫഖൽതു ഇന്നി സ്വാഇമത്തുൻ ഫഖാൽ ഇന്നൽ മുത്തതവ്വിയ അമീറിൻ അലാ നഫ്സിഹി ഫഇൻ ശിഅത ഫസൂമി വഇൻ ശിഅത ഫഅഫ്തിരി. അതായത് യൗമൽ ഫത്ഹ്, ഫത്ഹ് മക്ക ദിവസം, മക്ക ഫത്ഹ് ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നു. അപ്പോൾ പാനീയം കൊണ്ടുവരപ്പെട്ടു, അങ്ങനെ നബി എന്ത് ചെയ്തു? പാനീയം കുടിച്ചു, ഡ്രിങ്ക്സ് കുടിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് തന്നു കുടിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നീ സ്വായ്മത്തു, റസൂലിന് വെള്ളം കുടിക്കാൻ കൊടുത്തു. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു എനിക്ക് നോമ്പാ റസൂലേ, എനിക്ക് ഞാൻ നോമ്പുകാരിയാണ്. ഫഖാല അപ്പോൾ നബി പറഞ്ഞു ഈ ഇന്നൽ മുത്തതവ്വിയ, ഇന്നൽ മുത്ത അമീറിൻ അലാ നഫ്സ്, സുന്നത്ത് നോമ്പെടുത്ത ആൾ നഫ്സിൻ്റെ മേൽ അമീറാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൈകാര്യം ചെയ്യാണ്ടേ, നോമ്പ് മുറിക്കുക ചെയ്യാം, മുറിക്കുക ചെയ്യാം, വേണമെങ്കിൽ മുറിക്കാം, നോമ്പ് പൂർത്തിയാക്കണം എന്നില്ല. ഫൈൻ ഷെയ്ത്ത് ഓഫ് അസൂമി, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നോമ്പ് മാറ്റാം പൂർത്തിയായിക്കോ, ഇല്ലെങ്കിൽ ഫൈൻ ഷെയ്ത്ത് ഓഫ് തിരി ഫാഫ് തിരി, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നോമ്പ് മുറിച്ചോ.
മറ്റൊരു റിപ്പോർട്ട് വ അൻ അബി ജുഹൈഫ ഖാല ആഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സൽമാന വ അബി ദർദ സൽമാൻ റളിയല്ലാഹു അൻഹുന്റെ ഇടയിലും അബു ദർദ റളിയല്ലാഹുന്റെ ഇടയിലും നബി സഹോദര്യം ഉണ്ടാക്കി ഫസാറ സൽമാൻ അബു ദർദ അങ്ങനെ സൽമാൻ എന്ത് ചെയ്തു അബു ദർദാന്റെ വീട്ടിൽ സന്ദർശിക്കാൻ പോയി ചില വിസിറ്റ് ഫറാ ഉമ്മു ദർദ മുതബദ്ദിലത ഫഖാല ലഹ അപ്പോൾ ഉമ്മു ദർദ അതായത് അബു ദർദാന്റെ ഭാര്യ ഒരു അസ്വസ്ഥമായിട്ടിരിക്കുന്നു ഒരു പിന്നെ സീരത്തൊന്നുമില്ലാതെ ഒരു മുത്തബദ്ദിലതായിട്ട് ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന പോലെ മനസ്സിലായില്ല ഫഖാല ലഹ അപ്പോൾ സൽമാൻ എന്നവർ പറഞ്ഞു മാഷ എനിക്ക് എന്താ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയത് ചോദിച്ചു മനസ്സിലായി ഖാലത്ത് അപ്പോൾ ഉമ്മു ദർദാ പറഞ്ഞു അത് അബു ദർദാന്റെ ഭാര്യ പറയാണ് അഹൂക അബു ദർദ ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ താങ്കളുടെ സഹോദരൻ അബു ദർദാന് അതായത് ഇവരുടെ ഭർത്താവ് ദുനിയാവിലൊരു ആവശ്യമില്ല കാരണം എൻ്റെ അടുത്തേക്ക് വന്ന് അങ്ങനെ വരുന്നില്ല ഫജാ അബു ദർദ അപ്പോൾ അങ്ങനെ അബു ദർദാൻ വന്നു സ്വീകരിക്കാൻ വേണ്ടി അബു ദർദാവിനെ സൽമാനെ സ്വീകരിക്കാൻ അള്ളാഹു അൻഹു ലൈസത്തിൽ ഫസലഹു തഅമൻ അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു വീട്ടുകാർ വന്നിരിക്കല്ലേ വീട്ടിൽ വന്നിരിക്കല്ലേ അതിഥി ഫഖാൽ കുൽ ഫഇന്നി സ്വായിമൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അബു ദർദ പറഞ്ഞത് താങ്കൾ ഭക്ഷിക്കൂ എനിക്ക് നോമ്പാ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക ഹാ അപ്പോൾ പറഞ്ഞു ഫഖാൽ മാനവിയാക്കിന് ഹത്താത്ത വെക്കൂല താങ്കൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല ആര് പറഞ്ഞു സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഅക്കല അങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ എന്ത് ചെയ്തു തിന്നു നോമ്പ് മുറിച്ചു ആര് അബു ദർദ ഫലമ്മ കാന ലൈൽ അങ്ങനെ രാത്രി ആയപ്പം വദഹബ അബു ദർദ യഖൂമു ഖാല നം ഫനാമ സുമ്മ ദഹബ അബു ദർദ എന്ത് ചെയ്തു നിസ്കരിക്കാൻ പറഞ്ഞു രാത്രിയാക്കും ഖാല നം ഫനാമ ഉറങ്ങൂന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഉറങ്ങി അദ്ദേഹം ഉറങ്ങി സുമ്മ ദഹബ എന്നിട്ട് പോയി ഫഖാല നം ഫലമ്മ ഖാല ഫി ആഖിർ ലൈലി ഖാല കുബിൽ ആൻ അതായത് രാത്രിയായപ്പം ഉറങ്ങാൻ ഉറങ്ങാതെ നിസ്കരിക്കാൻ പോവുക നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക ഉറങ്ങുക അപ്പോൾ സൽമാൻ അള്ളാഹിനെ എന്ത് പറഞ്ഞു ഏയ് ഇപ്പം നിസ്കരിക്കണ്ട ഉറങ്ങിക്കോ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്തു ആ ബാൽ പോയി പോയി എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി എന്നല്ല ഉറങ്ങാൻ പോയി മനസ്സിലായില്ലേ അങ്ങനെ ഫലമ്മ ഖാന ഫി ആഖിറിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ രാത്രിയുടെ അവസാനമായപ്പോൾ അല്ലെങ്കിൽ നിസ്ഫായപ്പോൾ കുറച്ച് ഉറങ്ങിയ ശേഷം അപ്പോൾ എണീറ്റു ആര് സൽമാൻ റളിയല്ലാഹു അൻഹു എണീറ്റു നിസ്കരിക്കണ്ടേ രാജ നിസ്കരിക്കണ്ടേ കുബിൽ ആൻ ഇപ്പം എണീക്ക് ഇനി എണീക്ക് ഫസല്ലയാ എന്നിട്ട് രണ്ടാളും നിസ്കരിച്ചു രാജ തെയ്യാമില്ലേ മനസ്സിലായില്ലേ ഫഖാല ലഹു സൽമാൻ അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അബു ദർദാവിനോട് പറഞ്ഞു എന്ത് ഇന്നലി റബ്ബിക അലൈക ഹഖുൻ ഹഖൻ താങ്കൾക്ക് താങ്കളുടെ റബ്ബിൻ്റെ മേൽ ബാധ്യതയുണ്ട് നിസ്കരിക്കാൻ മുമ്പിൽ കാക്ക് വേണം പിന്നെ വലി നഫ്സികാലേക്ക് ഹക്കൻ താങ്കൾക്ക് തൻ്റെ സ്വന്തം ശരീരത്തിന് മേൽ ബാധ്യത ഉണ്ട് ശരീരത്തിന് കൊടുക്കണേ ശരീരത്തിന് കൊടുക്കണം മനസ്സിലായില്ലേ അതും ഇബാദത്താണല്ലോ നീ അടുത്തത് വലി അഹ്ലികാലേക്ക് ഹക്കൻ ഹക്കൻ താങ്കളുടെ കുടുംബത്തിന് മേലും ബാധ്യത ഉണ്ട് താങ്കൾക്ക് അല്ലേ ഭാര്യയുടെ മേലും അവരുടെ കാര്യങ്ങൾ നോക്കണം ഇനി ഫഅതി കുല്ലദീ ഹക്കൻ ഹക്കഹു എല്ലാ ബാധ്യതയും അതാത് ബാധ്യത നിറവേറ്റുക അത് നൽകണം എല്ലാ ബാധ്യതയും അതായത് വെറും നിസ്കാരം നോമ്പ് മാത്രം പോരാ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ലഹു ദാലിക അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്നു ഈ കാര്യം പറഞ്ഞു ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ സൽമാൻ സൽമാൻ പറഞ്ഞാണ് സത്യം സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് ഇനി വ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ സനഅതു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ അപ്പോൾ ഇവിടെ എന്നാൽ സുന്നത്ത് നോമ്പ് ഇടയ്ക്ക് മുറിക്കാനായി എന്നാലേ അവിടെ അതിഥി വന്നപ്പോൾ മുറിച്ചില്ലേ ആ അതാണ് അതിന് തെളിവാണ് ഈ പറയുന്നതൊക്കെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അബൂ സഈദ് ഖുദ്രി എന്ന് പറയാം ഫഅതാനി ഹുവ വസ്ഹാബുഹു നബിയും സഖാക്കളും നബിയും സഹാബാക്കളും കൂടെ എൻ്റെ വീട്ടിൽ വന്നു ഫലമ്മ വദാ തഅം ഭക്ഷണമൊക്കെ എടുത്തു വെച്ചപ്പോൾ ഖാല റജുലുൻ മിനൽ ഖൗം ആ വന്ന കൂട്ടത്തിൽ സഹാബാക്കളുടെ ഒരാൾ പറഞ്ഞു ഇന്നീ സായിമുൻ എനിക്ക് നോമ്പാണ് റസൂലും സഹാബാക്കളും ഉണ്ട് അവിടെ വീട്ടിൽ ചെന്നൊക്കെയല്ലേ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു ദഅക്കും അഹൂക്കും വ തകല്ലഫലക്കും നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ ക്ഷണിച്ചു ഇവിടെ ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി സുമ്മക്കാൽ അപ്പോൾ നബി പറഞ്ഞത് അഫ്തിർ വസും യോമൻ മക്കാനഹു ഇൻ ഷിയത്ത ഇപ്പോൾ നോമ്പ് മുറിക്ക്
ഇതിന് പകരം വേറെ ദിവസം പിന്നെ വണങ്ങി നോറ്റോ എന്ന് പറഞ്ഞു. അടുത്ത് വഖദ് ദഹബ അക്സറു അഹ്ലിൽ ഇൽമി ഇലാ ജവാസിൽ ഫിത്രി ലിമൻ സാമ തതവ്വൻ മുതതവ്വിയ. അതായത് സുന്നത്ത് നോമ്പ് എടുത്ത വ്യക്തിക്ക് നോമ്പ് മുറിക്കാമെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിലപാട്. വസ്തഹബു വസ്തഹബു എന്നാണ് താഴെ പോയിട്ടുണ്ട്. വസ്തഹബു ലഹു കലാ ആലിക്കലു, ആ ദിവസത്തെ നോമ്പ് പിന്നീട് കലാ വീട്ടും അവർ മുസ്തഹബാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു സുന്നത്ത് നോമ്പ് നോറ്റ വ്യക്തി ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുറിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യാം, അയാൾ പകരം വേറെ നോമ്പ് വേണമെങ്കിൽ നോക്കാം, ആ മുസ്ത നല്ലതാണ്. ഇസ്തിദ്ലാലം ബിഹാദിഹിൽ ഹദീസ് അഹാദീസ് സ്വഹീഹത്തെ സ്വരിഹത്തെ, ഈ വ്യക്തമായ സ്വഹീഹായ ഹദീസുകളുടെ തെളിവ് പിടിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസാക്കും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.